കാരുണികൻ മാസികയുടെ പത്രാധിപർ നാലു പറയിലൻ പങ്കുവയ്ക്കുന്ന സുവിശേഷ വിചിന്തനം നവംബർ ഇരുപത്തിയാറ് പള്ളിക്കൂദാശകാലം നാലാം ഞായർ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ തൊള്ളായിരത്തി എഴുപതുകൾ എൻ്റെ ചെറുപ്പകാലം അന്ന് ക്രിസ്തുരാജൻ്റെ പെരുന്നാൾ ആഘോഷിക്കുക കുട്ടനാട്ടിൽ കുട്ടികൾക്ക് പ്രത്യേകിച്ചു വലിയ ഒരു ആഘോഷത്തെ മുറിപ്പാണ് കൃഷ്ണരാജൻ്റെ പെരുന്നാളിനൊരുക്കമായിട്ട് വലിയ കെട്ടുവള്ളങ്ങൾ പെട്ടയ്ക്ക് കെട്ടി ചങ്ങാടമാക്കി ആ ചങ്ങാടത്തേൽ മുത്തുകൊടയും തോരണവും വലിച്ചു കെട്ടി മനോഹരമായിട്ട് അലങ്കരിച്ച് വിവിധ വർണ്ണങ്ങൾ നിറഞ്ഞ് പോര അതിൻ്റെ വശങ്ങളിലൊക്കെ വാഴക്കുലയും തേങ്ങാക്കുലയും മനോഹരമായിട്ട് അലങ്കരിച്ച് നിർത്തി ആ കെട്ടുവള്ള ചങ്ങാടങ്ങൾ നിരനിരയായിട്ടൊന്നിനു പുറകെ ഒന്നായിട്ട് നിരത്തി നിർത്തി വലിയ മോട്ടോർ ബോട്ട് വലിച്ചുകൊണ്ട് കരയുടെ ഒരറ്റത്ത് നിന്ന് പുഴയിലൂടെ മറ്റേ അറ്റത്തേക്ക് നീങ്ങുന്ന ഘോഷയാത്ര കുട്ടികളെല്ലാം ഈ വള്ളത്തേൽ ചങ്ങാടത്തേല് എന്നിട്ട് ചങ്ങാടത്തേൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം മുഴക്കുകയാണ് ജയ് ജയ് ക്രിസ്തുരാജൻ ജയ് ജയ് ക്രിസ്തുരാജ്യം ജയിക്കട്ടെങ്ങനെ ജയിക്കട്ടെ ക്രിസ്തുരാജൻ ജയിക്കട്ടെ പരക്കട്ടെങ്ങനെ പരക്കട്ടെ ക്രിസ്തുരാജ്യം പരക്കട്ടെ കുട്ടികൾക്ക് ആവേശമാണ് ഏറ്റവും നല്ല ഗ്രൂപ്പിന് സമ്മാനവും ഇന്ന് ക്രിസ്തുരാജൻ്റെ പെരുന്നാളാണ് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ക്രിസ്തുവിൻ്റെ രാജത്വം ഈശോ രാജാവാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ത് അതിലേക്ക് വിരൽ ചൂണ്ടുന്ന സുവിശേഷ ഭാഗമാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത് സംഭവം ഇതാണ് ഫരിസയരോട് ജെറൂസലം ദേവാലയത്തിൽ വെച്ച് ഈശോ ചോദ്യം ചോദിക്കുന്നു നിങ്ങളുടെ അഭിപ്രായത്തിൽ ക്രിസ്തു ആരാണ് പിന്നെ അവർ പറയുന്നു ദാവീദിൻ്റെ പുത്രൻ ഈശോ അതിനെ ഖണ്ണിക്കുകയാണ് അതിനെ ഖണ്ണിക്കാൻ ഈശോ കൂട്ടുപിടിക്കുന്നത് പഴയ നിയമത്തെ വേദപുസ്തകത്തെ തന്നെയാണ് സങ്കീർത്തനങ്ങൾ അത് ദാവീദ് എഴുതിയ സങ്കീർത്തനം നൂറ്റിപ്പത്തെ ഒന്ന് ഉദ്ധരിച്ചുകൊണ്ട് ദാവീദ് പറയുന്നത് കർത്താവ് എൻ്റെ കർത്താവിനോട് എന്നിട്ട് ഈശോ പറയുന്നു ദാവീദ് ക്രിസ്തു എന്ന് പറയുന്നവനെ കർത്താവ് നാഥൻ അതിനാഥൻ തമ്പുരാൻ അതിന് ഹീബ്രൂവിൽ അതോനായി എന്നും ഗ്രീക്കിൽ ക്യൂരിയോസ് എന്നുമാണ് പറയുന്നത് അർത്ഥം നാദൻ അതിനാഥൻ തമ്പുരാൻ എന്ന് ദാവീദ് ക്രിസ്തുവിനെ വിളിച്ചെങ്കിൽ ഈ ക്രിസ്തു എങ്ങനെ ദാവീദിൻ്റെ മകനാകും കാരണം ദാവീദ് അവനെ വിളിക്കുന്നത് തമ്പുരാനെ എന്ന അർത്ഥം ഈശോ പറഞ്ഞു വയ്ക്കുന്നു ഇവർ സങ്കല്പിക്കുന്നത് പോലെ ക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ അല്ല എന്ന് പറഞ്ഞാൽ സൂചന പോകുന്നത് ക്രിസ്തു ദാവീതിൻ്റെ പുത്രനല്ല അതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ളതിലേക്കാണ് ചുരുക്കത്തിൽ ഈശോ സ്വന്തം സ്വത്വം സ്വന്തം ഐഡൻറ്റിറ്റി തന്നെ നിർവചിക്കുക വചനത്തെ കൂട്ടുപിടിച്ച് ദൈവവചനത്തെ കൂട്ടുപിടിച്ച് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിനെ കൂട്ടുപിടിച്ച് ഈശോ സ്വയം നിർവചിക്കുക ക്രിസ്തു ദൈവത്തിൻ്റെ മകനാണ് ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ഒരു കഥ ഒരിക്കലേ ഒരു കുട്ടി സ്വന്തം അപ്പനോട് ചോദിച്ചു എന്താണ് ഈ ജീവിതത്തിൻ്റെ വില ഈ ജീവിതത്തിൻ്റെ മൂല്യം അപ്പൻ ബുദ്ധിമാനായ അപ്പൻ അവനെ മകനെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് കയ്യിൽ ഒരു കല്ല് കൊടുത്തു കല്ല് കൊടുത്തിട്ട് അവനോട് പറഞ്ഞു നീ ഈ കല്ലും കൊണ്ട് ചന്തയിലേക്ക് പോവുക എന്നിട്ട് ഈ കല്ല് വിൽക്കാൻ നോക്കുക അവർ വില ചോദിക്കുമ്പോൾ നീ സംസാരിക്കരുത് ഒരക്ഷരം ഉരിയാടരുത് പകരം നിൻ്റെ രണ്ടു വിരല് ഉയർത്തി കാണിക്കുക ഇവൻ ചന്തയിലേക്ക് പോയി അപ്പം പറഞ്ഞു കണക്ക് തന്നെ വിൽക്കാൻ ശ്രമിച്ചപ്പോൾ അവർ വില ചോദിച്ചപ്പോൾ ഇവൻ രണ്ട് വിരൽ ഉയർത്തി കാണിച്ചു ഉടനെ അവിടെ ഇരുന്നവർ വെല്ലം വെച്ചി ഇരുന്നൂറ് രൂപ എന്ന് വില പറഞ്ഞു ഇവൻ ഇത് കേട്ട ഉടനെ അപ്പൻ്റെ അടുത്തേക്ക് തിരിച്ച് ഓടി വന്നു ഓടി വന്നിട്ട് പറഞ്ഞു ഇരുന്നൂറ് രൂപ വില പറഞ്ഞിട്ടുണ്ട് അപ്പം അപ്പം പറഞ്ഞു നീ കൊടുക്കരുത് നീ ഒരു കാര്യം ചെയ്യി നീ ഈ ഇതേ കല്ലും കൊണ്ട് തന്നെ നീ അടുത്തുള്ള മ്യൂസിയത്തിലേക്ക് ചെല്ലുക അവിടെ ചെന്ന് ഇത് വിൽക്കാൻ നോക്കുക അപ്പോഴും നീ ഒന്ന് സംസാരിക്കരുത് വില ചോദിച്ചാൽ രണ്ട് വിരൽ ഉയർത്തി കാണിക്കുക അതേപറ്റി തന്നെ ഇവൻ മ്യൂസിയത്തിലേക്ക് പോയി മ്യൂസിയത്തിൻ്റെ ഡയറക്ടർ ഇവനോട് വില ചോദിച്ചു ഇവൻ വിരൽ ഉയർത്തി കാണിച്ചു അയാൾ രണ്ടായിരം രൂപ വില പറഞ്ഞു ഇത് കേട്ടവൻ സന്തോഷത്തോടെ തിരിച്ചപ്പൻ്റെ അടുത്തേക്ക് ഓടുക തെയ്ത്തോണ രണ്ടായിരം രൂപ കല്ലിന് വില പറഞ്ഞിരിക്കുന്നു കൊടുക്കണോ അപ്പം പറഞ്ഞു കൊടുക്കരുത് നീ അടുത്തതായിട്ട് പോകേണ്ടത് വജ്ര വ്യാപാരി പട്ടണത്തിൽ അവിടേക്ക് ചെല്ലണം ആ കടയിലേക്ക് ചെന്ന് ഇതുപോലെ തന്നെ വിൽക്കാൻ നോക്കുക ചോദിക്കുമ്പോൾ നീ രണ്ടു വിരൽ ഉയർത്തി കാണിക്കുക അതേപടി തന്നെ അവൻ ചെയ്തു ആ വജ്രവ്യാപാരി ഈ കല്ല് കണ്ടതോടെ അത്ഭുതത്തോടെ അവനോട് ചോദിച്ചു ഇത് എവിടുന്ന് കിട്ടി ഇത് വളരെ ദുർലഭമായ വളരെ വിലയേറിയ ഒരു രക്തമാണ് അപ്പോൾ വില ചോദിച്ചപ്പോൾ ഇവൻ ഇത്തവണ രണ്ട് വിരൽ ഉയർത്തി കാണിച്ചു രണ്ട് വിരൽ ഉയർത്തി കാണിച്ചപ്പോൾ അയാൾ രണ്ട് കോടി രൂപ വില പറഞ്ഞു വളരെ ആഹ്ലാദത്തോടെ ഇവൻ അപ്പൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുകയാണ് അപ്പം പറഞ്ഞു ഇതാണ് ജീവിതത്തിൻ്റെ വില ഇതാണ് ജീവിതത്തിൻ്റെ വില നിൻ്റെ ജീവിതത്തിൻ്റെ വില ഇതാണ് നിൻ്റെ ഉള്ളിൽ ഒരു രക്തം ഒളിച്ചിരിപ്പുണ്ട് ആ രക്തം അതിൻ്റെ വില നീ ആദ്യമേ തിരിച്ചറിയുക നിൻ്റെ ഉള്ളിലെ രക്തത്തെ നീ തിരിച്ചറിയുക അതിൻ്റെ വില നീ തിരിച്ചറിയുക എന്നിട്ടോ നിൻ്റെ ചുറ്റും ഈ വില തിരിച്ചറിയുന്നവരുടെ മുമ്പിൽ മാത്രം ഈ രക്തം പ്രദർശിപ്പിക്കുക എങ്കിലേ അവരതിനെ വില മതിക്കുള്ളൂ ഇതുതന്നെയാ ഈശോ ഇന്നു സുവിശേഷത്തിൽ റീഡിഫൈൻ ചെയ്യുന്നത് മാറ്റി നിർവചിക്കുന്നത് സ്വന്തം സ്വത്വമാണ് ദാവീതിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുള്ളതിനെ ഈശോ ഒന്ന് മാറ്റി നിർവചിക്കുക ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഇത് സാധ്യതകളുടെ അങ്ങേയറ്റമാണ് ക്രിസ്തു എന്ന് പറയുന്നത് ദാവീതിൻ്റെ പുത്രനാകുക എന്ന് പറയുന്നത് അത് അത്ര ബുദ്ധിമുട്ട് പിടിച്ച സംഭവമൊന്നുമല്ല കാരണം യഹൂദരുടെ പാരമ്പര്യത്തിൽ അനേകം ക്രിസ്തുമാർ ദാവീദിൻ്റെ പുത്രന്മാരായിട്ട് കടന്നു വന്നിട്ടുണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അനേകർ വന്നിട്ടുണ്ട് രണ്ടാം നൂറ്റാണ്ടിൽ അത്രോഞ്ചസ് എന്ന് പറയുന്ന ഒരു നേതാവ് അതിനുശേഷം സൈമൺ ബാർക്കോപ്പ പിന്നീട് ഇസഹാക്ക് ബെൻ യാക്കൂബ് ഇങ്ങനെ പല പല മിശിഹമാർ ക്രിസ്തുമാർ ദാവീദിൻ്റെ പുത്രന്മാരെന്നൊരു നിലയിൽ വന്നു കഴിഞ്ഞു പക്ഷേ ഈശോ പറയുന്നത് ദാവിദെ പുത്രനായ ക്രിസ്തു എന്നതിലേക്കല്ല സ്വന്തം സ്വത്വം ഐഡൻറ്റിറ്റി പകരം ദൈവത്തിൻ്റെ പുത്രൻ അത് ഇതിലുമൊക്കെ വലിയ സാധ്യതകളുടെ കൊടിമുടിയ ദൈവപുത്രനായ ക്രിസ്തു ആയിത്തീരുക എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈശോ സ്വയം അനുഭവിച്ചതും ഈ സുവിശേഷകൻ അവതരിപ്പിക്കുന്നതുമായ ദൈവപുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ആ അർത്ഥം ഈ സുവിശേഷം തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സുവിശേഷത്തിൻ്റെ മധ്യഭാഗത്ത് പതിനാറാം അധ്യായത്തിൽ ഈശോ പത്രോസിനോട് താൻ ആരാണെന്നാണ് അവർ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് മറുപടി പറയുന്നു പതിനാറ് പതിനാറിൽ നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ദൈവപുത്രനായ ക്രിസ്തു ഇത് ഈശോയുടെ തന്നെ അവബോധമാണ് അവത്രോസ് പറയുന്നു പറയുമ്പോൾ ഉടനെ തന്നെ ഇരുപത്തിയൊന്നാമത്തെ വചനത്തിൽ ഈശോ പറയുന്നത് തൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും കുറിച്ച് കുറിച്ചർത്ഥം പീഡസഹിച്ച് മരിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി പീഡസഹിച്ച് മരിക്കുന്നവനാണ് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഇതാ ഈശോ പറഞ്ഞു വെക്കുന്നത് മുന്നോട്ട് പോകുമ്പോൾ ഈശോയുടെ വിചാരണ വേളയിൽ ഇരുപത്തി ആറാം അധ്യായം അറുപത്തി മൂന്നിലും അറുപത്തി നാലിലും ഈശോയോടുള്ള ചോദ്യം ദൈവപുത്രനായ ക്രിസ്തു ആണോ നീ പ്രധാന പുരോഹിതം ചോദിക്കുന്നതാ ഈശോ അതേ എന്ന് പറയുമ്പോൾ അറുപത്തി ആറാമത്തെ വചനത്തിൽ അവൻ മരണാർഹനാണെന്നവരെല്ലാവരും വിധിച്ചു അർത്ഥം ദൈവപുത്രനായ ക്രിസ്തു കൊല്ലപ്പെടേണ്ടവനാണ് ഇതാണ് സുവിശേഷം തരുന്ന സാധ്യം ഇവൻ്റെ ഈശോയുടെ സ്വത്വം ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ദൈവപുത്രനായ ക്രിസ്തു അതെന്താണ് അത് മറ്റുള്ളവർക്ക് വേണ്ടി കൊല്ലപ്പെടേണ്ടവനാണ് പിന്നീട് ഇരുപത്തി ഏഴാം അധ്യായം അൻപത്തി നാലാമത്തെ വചനത്തിൽ ഈശോ കൊല്ലപ്പെടുമ്പോൾ ശതാധിപരും കൂട്ടരും കൊല്ലപ്പെടുമ്പോൾ പറയുന്നത് ദൈവപുത്രൻ ആണെന്ന് ചുരുക്കത്തിൽ ദൈവപുത്രനായ ക്രിസ്തു എന്ന ഈശോയുടെ സ്വത്വത്തിൻ്റെ അർത്ഥം കൊല്ലപ്പെടേണ്ടവനാണ് ആർക്കു വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊല്ലപ്പെടേണ്ടവനാണ് മറ്റുള്ളവർക്കായിട്ട് കൊല്ലപ്പെടേണ്ടവനാണ് ഇരുപതാമത്തെ ആയാലും ഇരുപത്തി എട്ടാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി തൻ്റെ ജീവൻ സമർപ്പിക്കാനുമാണ് മറ്റുള്ളവർക്ക് വിടുതൽ കിട്ടാൻ വേണ്ടി സ്വയം കൊല്ലപ്പെടാൻ വിട്ടുകൊടുക്കുന്നവനാണ് ദൈവപുത്രൻ ഇത് തന്നെയാ അന്ത്യത്താഴത്തിൽ വെച്ച് ഈശോ പറയുന്നത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന അനേകർക്കു വേണ്ടിയിട്ട് ചിന്തപ്പെടുന്ന കൊല്ലപ്പെടുന്ന ഈശോ ക്രിസ്തു അവനാണ് ദൈവപുത്രൻ ചുരുക്കത്തിൽ ഈശോ താൻ ക്രിസ്തുവാണ് ഏത് രീതിയിലുള്ള ക്രിസ്തു ദാവീദിൻ്റെ പുത്രനായ ക്രിസ്തു എന്നതിലുപരി ഭൗതികമായ രാഷ്ട്രീയമായ ഒരു രീതിയിലുള്ള ക്രിസ്തു രാജാവ് എന്നതിൽ ഉപരി അതല്ല അതിലുപരി ദൈവപുത്രൻ എന്ന ലയിലുള്ള ക്രിസ്തു ആ ദൈവപുത്രത്വത്തിൻ്റെ അന്തസ്സത്തെ എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക കൊടുക്കുക അങ്ങനെ കൊടുത്തു കൊടുത്ത് അവസാനം സ്വന്തം ജീവൻ പോലും കൊടുക്കുന്നതിലൂടെയാണ് ക്രിസ്തു ദൈവപുത്രൻ ആകുന്നത് ഇതാണ് ഈശോ സ്വന്തം സ്വത്വമായിട്ട് ഐഡൻറ്റിറ്റി ആയിട്ട് വ്യക്തമായിട്ട് പറയുന്നത് ഈശോ രാജാവാകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി കൊല്ലപ്പെടുന്നതിലൂടെ സർവ്വതും കൊടുക്കുന്നതിലൂടെ പരോന്മുഖതയുടെ പരകോടിയിലേക്ക് വളരുന്നതിലൂടെയാണ് ഈശോ രാജാവായി വാഴുന്നത് അല്ലാതെ ഭൗതിക രീതിയിലുള്ളൊരു രാജ്യത്വം അല്ല ഈശോ നമ്മോട് ഇന്ന് ആവശ്യപ്പെടുന്നതും ഇതാണ് നിൻ്റെ സ്വത്വം തിരിച്ചറിയുക നീ ആരാണ് ഭൗതികമായ രീതിയിൽ ഇന്ന കുടുംബത്തിൽ ഇന്നാരുടെ മകനായിട്ട് പിറന്നിരിക്കുന്നവൻ നല്ലത് തന്നെ പക്ഷെ അതിലുപരിയാണ് നിൻ്റെ ഉള്ളിൽ ഉള്ള നിൻ്റെ സ്വത്വം നിൻ്റെ ഉള്ളിൽ ഒരു രക്തം ഒളിച്ചിരിപ്പുണ്ട് ആ സ്വത്വം തിരിച്ചറിയുക പോരാ അതിലേക്ക് വളർന്ന് കയറുക അത് ദൈവപുത്രത്വമാണ് ക്രിസ്തുവിൽ ഒളിഞ്ചിരുന്ന ദൈവപുത്രത്വം പോലെ ആ ദൈവപുത്രത്വത്തിൽ തന്നെയാണ് നീയും പങ്കുപറ്റുന്നത് അതുകൊണ്ട് നിന്നിലുള്ള ഈ രക്തം ദൈവത്തിൻ്റെ മകനാണ് ദൈവത്തിൻ്റെ മകളാണ് എന്ന രീതിയിലുള്ള രത്നം അത് തിരിച്ചറിയുക അതിലേക്ക് പടിപ്പടിയായിട്ട് വളർന്ന് കയറാൻ അതിൻ്റെ സാധ്യതകളിലേക്ക് വളർന്ന് കയറാൻ ശ്രമിക്കുക അതിൻ്റെ സാധ്യതകളിലേക്ക് വളർന്ന് കയറുന്നത് കൊടുക്കുന്നതിലൂടെ സ്വന്തം കഴിവും സമയവും അവസാനം സ്വന്തം ജീവൻ പോലും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നതിലൂടെയാണ് ദൈവപുത്രനായ ക്രിസ്തുവിനെ അനുകരിച്ച് നീയും ദൈവത്തിൻ്റെ മകനായി മാറുന്നത് ദൈവത്തിൻ്റെ മകളായി മാറുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ നീ രാജാവാണ് അത് ഞങ്ങളാരും സാധാരണ ചിന്തിക്കുന്ന രീതിയിലല്ല നീ രാജാവ് ദാവീതിൻ്റെ പുത്രൻ രാജാവായ ദാവീതിൻ്റെ പുത്രൻ എന്ന രീതിയിലല്ല മറിച്ച് ദൈവത്തിൻ്റെ മകനാണ് എന്ന രീതിയിൽ നീ രാജാവാണ് ഈശോയെ ഈ തിരിച്ചറിവ് എനിക്ക് തരണമേ ദൈവത്തിൻ്റെ സ്വഭാവം തന്നെ കൊടുക്കുക സർവവും കൊടുക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം നിന്നിൽ മനുഷ്യരൂപത്തിലായി അതുകൊണ്ട് തന്നെ നിന്റെ സമയവും കഴിവുകളും മാത്രമല്ല നിന്റെ ജീവൻ പോലും നീ നിന്റെ യൗവനത്തിൻ്റെ നിറവിൽ മറ്റുള്ളവർക്കായിട്ട് കൊടുത്തു പക്ഷേ അതിലൂടെയാണ് നീ ദൈവത്തിൻ്റെ മകനാണ് എന്ന വലിയ സാധ്യത അതിൻ്റെ നിറവിലെത്തിയത് നാഥ ഈ ദൈവപുത്രത്വത്തിൽ തന്നെയാണ് നീ എന്നെയും പങ്കു പറ്റിച്ചിരിക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ദൈവത്തിൻ്റെ മകളാണ് ആ സാധ്യതയിലേക്ക് വളർന്നു കയറാൻ അതും ഓരോ ദിവസവും മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ തന്നെ വ്യയം ചെയ്യുന്നതിലൂടെ കൊടുക്കുന്നതിലൂടെ സ്നേഹത്തിലൂടെ കൊടുക്കുന്നതിലൂടെ അതിലേക്ക് വളർന്നു കയറാനുള്ള കൃപ തരേണമേ ഒരു ദിവസവും ഞാൻ നിന്നെപ്പോലെ തന്നെ തമ്പുരാൻ്റെ മകനായി മാറട്ടെ തമ്പുരാൻ്റെ മകളായി മാറട്ടെ അമേൻ ഞായറാഴ്ച പ്രസംഗങ്ങൾ സീറോ മലബാർ റീത്തിൻ്റെതും ലത്തീൻ റീത്തിൻ്റെതും ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെപ്പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ ഇമെയിലിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക വാട്സപ്പ് നമ്പർ ഇതാണ് നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ ഫോർ വൺ നയൻ ടു സിക്സ് ഇമെയിൽ ഐ ഡി ഇതാണ് നാലു പറയിൽ എൻ എ എൽ യു പി എ ആർ എ വൈ ഐ എൽ ടു ഡബിൾ സീറോ സെവൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇതിലേതിലേക്കെങ്കിലും മെസ്സേജ് വിട്ടാൽ നിങ്ങൾക്ക് പതിവായി ലഭിക്കുന്നതാണ്